ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന രാവിലെ കാപ്പിയൊന്നും ഉണ്ടാക്കിയില്ല. അതുകൊണ്ട് കാപ്പിക്ക് പകരമായിട്ട് ഉണ്ടാക്കാൻ മേടിച്ചു ലേറ്റിൻ്റെ ബ്രെഡ് ഉണ്ടായിരുന്നു, രണ്ട് മുട്ടയും എടുത്തു. ഇതെല്ലാവരുടെ വീട്ടിലും സാധാരണ ഉണ്ടാക്കുന്നത് മെടിക്കടി വീഡിയോട്ട് ചെയ്യാൻ മേടിച്ചു. മുട്ട നല്ലത് പൊട്ടിച്ച് നല്ല പൊടിയൊക്കെ അവിടെ ഇടയതായി. അതിന് സാരമില്ല, മുട്ട രണ്ട് മുട്ടയാണ് എടുത്തെടുക്കുന്നത്. മുട്ടയൊക്കെ എടുത്ത് അടുത്ത മുട്ടയും എടുത്ത് അടുത്തത് മുട്ടിച്ചപ്പോൾ അതിൻ്റെയും പൊടി അതിൻ്റെ അകത്ത് വീണേണ്ട. എന്നിട്ട് അതിന് ശേഷം നമുക്കത് ഈ മുട്ട പൊട്ടിക്കുമ്പോൾ ഈ മുട്ടയുടെ അകത്തുള്ള ഇങ്ങനെ വലിച്ചെടുക്കുന്ന എനിക്ക് ഇഷ്ടമുണ്ടായിരുന്നു. ഇറ്റാലിയാണ് ഇങ്ങനെ ഇത് വലിച്ചെടുത്ത് ചെയ്ത് പഞ്ചസാര പഞ്ചസാര നമുക്ക് മധുരത്തിനനുസരിച്ച് പഞ്ചസാര ബെഡിൽ ഒരു സാധാരണ ഒരു എപ്പോഴും മധുരമുണ്ടെന്നാൽ ഞാൻ അത്ര മധുരം ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നമ്മളെ ബീറ്റ് ചെയ്താണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. നല്ല പതപ്പിക്കാകുമ്പോഴത്തേക്ക് ആ മുട്ടയൊക്കെ നല്ലതുപോലെ അതിൻ്റെ അകത്ത് തെക്കായിട്ട് എന്നാൽ പൊടിക്കെടുക്കണം. നല്ല എന്നുവെച്ചാൽ എന്നാൽ ശരിക്കും മുട്ട ആവുകയും ചെയ്യും. എന്നാൽ മീഡിയം ഇതിലെ മുട്ട നമ്മൾ മുക്കിയിൽ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് നല്ല ടേസ്റ്റാണ്. മുട്ട കൂടുതലായിട്ടും ഇരിക്കുമ്പോഴത്തേക്ക് അതൊരു അത് കിട്ടത്. ഇതാ ഒരു ചെറിയൊരു ഒരു കട്ടിയായിട്ട് കിട്ടുകയും ചെയ്യും, നല്ല അടിപൊളിയായിട്ട് ഇരിക്കുകയും ചെയ്യും. പിന്നെ അത് ഞാൻ ബീറ്റ് ചെയ്യുന്ന വീഡിയോ നിങ്ങളെ കാണുന്നത് ഞാൻ ഒരു ഇതായിട്ട് കേട്ടോ. ബീറ്റ് ചെയ്യുക രണ്ടെണ്ണം എടുത്തില്ല, ഒരു ഇതായിട്ട് ബെസ്റ്റായിട്ട് എടുത്തതേ ഉള്ളൂ. എന്നുവെച്ചാൽ പഞ്ചസാരയും കൂടെ ഇതിൻ്റെ അകത്തൊന്ന് മിക്സായിട്ട് ആ മുട്ടയിലെ മഞ്ഞക്കരിവും വെള്ളക്കരിവും കൂടെ നല്ലതുപോലെ നമ്മൾ സ്പൂണിട്ടാക്കുമ്പോഴും നല്ല തിക്കായിട്ട് കിട്ടത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ബീറ്റ് ചെയ്ത് എടുക്കാൻ പറഞ്ഞ് നോക്കിയത്. ഞാൻ നല്ലതുപോലെ എല്ലാ വശത്തും കിട്ടത്തക്ക രീതിയിൽ വേണം ബീറ്റ് ചെയ്യാനായിട്ട്. മുട്ട രണ്ടെണ്ണ ഉള്ളതുകൊണ്ട് പാത്രം വലുതായത് കൊണ്ട് ഞാൻ ഇതിലേത് ചരിച്ചിട്ട് ബീറ്റ് ചെയ്ത് ശകലമൊന്ന് ചരിച്ചിട്ട് പാത്രമൊന്ന് ശകലമൊന്ന് ചരിച്ചിട്ട് ബീറ്റ് ചെയ്ത് ഇപ്പം കണ്ട നല്ല പതഞ്ഞ് ഇറങ്ങിയല്ല. ഒരു തവ എടുത്ത് ജാക്കറ്റ് ഇട്ട് വെച്ചതിന് ശേഷം ശകലമൊന്ന് എണ്ണയും ബട്ടറൊന്നുമില്ല അതിൻ്റെ ചെന്ന് നിന്ന് ചെന്നിന്ന് തടവി കൊടുത്തതിന് ശേഷം ഈ ഒരു ബ്രെഡ് എടുത്ത് നമ്മൾ ഇതിൻ്റെ അകത്ത് മുക്കിയതിന് ശേഷം നമുക്ക് പൊരിക്കിടുന്നു. തവ നല്ലതായിരുന്നു ചൂടാവണം കേട്ടോ. ചൂടാവാതെ ഇട്ട് കഴിഞ്ഞാൽ അതൊരുമാതിരി ഒരു ടേസ്റ്റ് ഉണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് മുക്കിയാൽ മതി. മുക്കിയതിന് ശേഷം നമുക്കത് ചുട്ടെടുക്കാം. എന്നുവെച്ചാൽ പഞ്ചറായിട്ട് തീ ഇടുകയും ചെയ്യലും എല്ലാ ഫ്ലെയിമിൽ ഇടുക. ഭയങ്കര തീയിട്ടാൽ കരിഞ്ഞും പെട്ടെന്ന്. കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് ഇഷ്ടപ്പെടും മുട്ടയുടെ. സാധാരണ നമ്മൾ ബ്രെഡ് അല്ലാതെ കൊടുത്താൽ കുട്ടികളെ കഴിക്കത്തില്ല. ജാമും കൂട്ടി മിക്കുള്ള ഭക്ഷണങ്ങളും ജാമും കൂട്ടാൻ വലിയ ചാൻസ് കുറയും. ഇതാകുമ്പോൾ മുട്ടയെ ഓരോ ശരീരത്തിൽ ചെല്ലുകയും ചെയ്യും, ബ്രെഡും ഓരോ ശരീരത്തിൽ ആവുകയും ചെയ്യും. ഇത് മറ്റൊരു ബില്ലായിട്ട് വരുന്നവരെ ടാറ്റ ബൈ ബൈ.